ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ സൗഹൃദത്തോടെ ചുറ്റും അല്ലേ, അപ്പുറത്ത് ഇപ്പുറത്ത് നിന്റെ കൂട്ടുകാരൊക്കെ ഇരിപ്പില്ലേ, അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഒന്ന് പറഞ്ഞ് എന്താണ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിന്നെ നിങ്ങള് കഴിഞ്ഞ പാഠത്തില് ടീച്ചർ പഠിപ്പിച്ചു എന്താണ്, നാം ദൈവ മക്കളല്ലേ, അപ്പോ യേശുവിന്റെ ചുറ്റും കുറച്ച് കുട്ടികൾ ഇരിക്കുന്ന കണ്ടില്ലേ അല്ലേ, അതെന്താണ്? ഈശോ ഒരു ചങ്ങാത്ത കൂടുന്നല്ലേ, ഈശോയുടെ കൂടും. അപ്പോ ഈശോയോട് ചേർന്നിരിക്കുമ്പോ നമ്മൾ എന്താവും എന്താവും, ഈശോനെ പോലെ തന്നെ ഈശോയുടെ അല്ലേ നല്ല മക്കളായിട്ട് മാറൂല്ലേ. അപ്പൊ നിങ്ങൾ തുടങ്ങിയോ ഈശോയുടെ കൂട്ടുകൂടാനും ഈശോ പറയുന്നത് ആ പറഞ്ഞു തന്ന പോലെയൊക്കെ ചെയ്യാനും നിങ്ങൾ തുടങ്ങിയോ മക്കളെ, തുടങ്ങിയോ ഇല്ലേ, തുടങ്ങിയില്ലേ, തുടങ്ങിയോ? ആ അപ്പോ ഈശോയുടെ എപ്പോഴും ചേർന്നിരിക്കും നല്ല ഏറ്റവും നല്ല കൂട്ടുകാരായി ആരെ കരുതണം, നമ്മുടെ ഈശോയെ കരുതണം. അപ്പൊ നിങ്ങൾക്ക് എന്താ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്? എന്താണ്? പ്രാർത്ഥന. ഇപ്പോഴും നമുക്ക് ഈശോനെ കുറിച്ച് ഓർക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കാൻ തോന്നും അല്ലേ. പിന്നെ അതിന്റെ ഉപരിയായിട്ട് എന്താണ്, നമ്മുടെ നല്ല കൂട്ടുകാരുമായി നമുക്ക് എന്താണ് നല്ല കൂട്ടുകാരെ കിട്ടും. പിന്നെയോ പിന്നെന്താണ് പിന്നെന്താണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് നല്ല നന്മ ചെയ്യാൻ പറ്റൂല്ലേ, നന്മ ചെയ്യാൻ പറ്റൂലേ, ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. ആ അപ്പൊ നിങ്ങൾ അതുപോലെ ആക്കണം കേട്ടല്ലോ, കേട്ടല്ലോ. ആ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന പാഠം നാലാമത്തെ പാഠത്തില് രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ എന്താ പഠിച്ചത് അല്ലേ, ദൈവം പരിപാലിക്കുന്നു, നമ്മക്കളെ പരിപാലിക്കാൻ വേണ്ടി ആരൊക്കെ തന്നു എന്ന് പറ പഠിച്ചത് നമ്മള്, നമുക്ക് അച്ഛനന്മാരെ അല്ലേ മാതാപിതാക്കളെ തന്നു, നല്ല കൂട്ടുകാരെ തന്നു, നല്ല ഗുരുക്കന്മാരെ തന്നു, പിന്നെ കാവൽ മാലാഖയെ തന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചത്. ഇനി നമ്മൾക്ക് ഇന്ന് എന്താണ് പഠിക്കാൻ പോകണമെന്ന് അറിയാവോ? ഈ മാലാഖമാരെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മാലാഖമാരെന്ന് കേൾക്കുമ്പോ എന്താ അത് ഓർമ്മ വരുന്നത്? ആ ചിറകുകളുണ്ട്, പിന്നെ തലമുടി നല്ല സ്വർണ്ണ നിറത്തില്, കുഞ്ഞു മാലാഖ, വലിയ മാലാഖ, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നില്ല. ഇതൊക്കെ നിങ്ങള് നിങ്ങള് അത് മാലാഖ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാനൊക്കെ അല്ലേ പല പല വിഷ്വൽസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പള്ളികളിൽ പ്രോഗ്രാമുകളിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെ ആ മാലാഖയാക്കുന്നില്ലേ, ആ അതൊക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണെന്ന് അറിയാവോ? ഒത്തിരി മാലാഖമാരുണ്ട് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് അതൊന്നും നിങ്ങൾക്ക് ഓർത്തിരിക്കും. നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അത് പഠിക്കും. നമ്മൾക്ക് ഇന്ന് പഠിക്കുന്നത് നമുക്ക് മുഖ്യ ദൂതന്മാരായ മൂന്ന് പേരാണ്. ആരാണ് മുഖ്യ ദൂതന്മാരായ മൂന്ന് പേര്? അവരുടെ പേരുകൾ എന്താണെന്ന് അറിയാമോ? ആരാണ് എന്തൊക്കെയാണെന്ന് അറിയാമോ? മിഖായൽ മാലാഖ, ഗബ്രിയൽ മാലാഖ, റാഫീൽ മാലാഖ. മനസ്സിലായോ എന്താണ് ടീച്ചർ പറഞ്ഞ പേര്? മിഖായൽ മാലാഖ, ഗബ്രിയൽ മാലാഖ, റാഹേൽ മാലാഖ. മനസ്സിലായോ? മാലാഖമാരെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അറിഞ്ഞത്, അവർ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാലാഖമാർ എന്താണ് ചെയ്യുന്നത്, അവർ നമുക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ മാലാഖമാരോട്? പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലേ. നമുക്ക് ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ മാലാഖമാർ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതും നമുക്ക് അവരോട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കൂടുതൽ നമുക്ക് എന്താ സാധിക്കുക, അവരോട് കൂടുതൽ ചങ്ങാത്തം, ഈശോയോട് ചങ്ങാത്തം കൂടിയ പോലെ തന്നെ മാലാഖമാരോട് ചങ്ങാത്തം നമുക്ക് കൂടും. മനസ്സിലായോ? അവരാരാണ് മാലാഖമാരെന്ന് അറിയാമോ? ആരാണ്? ആ ദൈവത്തിൻ്റെ ദൂതന്മാർ അല്ലേ, ദൈവത്തിന്റെ ദൂതന്മാരാണ്. അവരാണ് നമ്മളെ കാത്തു പിടിക്കുന്നത്. മനസ്സിലായോ? ആ അവര് നമ്മൾക്ക് വേണ്ടി ആരോട് പ്രാർത്ഥിക്കുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ മധ്യസ്ഥമാണ്. നമ്മള് പറയുന്ന കാര്യങ്ങള്
അവര് കേട്ടിട്ട് ദൈവത്തിന്റെ അടുത്ത് പോയി ദൈവത്തോട് പറയണം. അപ്പോൾ വേഗം നമുക്കത് സാധിക്കും. നമ്മൾ പോകുന്നതിനേക്കാൾ എളുപ്പത്തില് അവര് പോയി ദൈവത്തോട് പറയുമ്പോ എന്താണ് പെട്ടെന്ന് നടക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ്. അപ്പോ നിങ്ങള് ഈ പാഠം പഠിച്ചു തുടങ്ങുമ്പോൾ മാലാഖമാര് എന്തൊക്കെയാണ് ചെയ്തു തരുന്നതെന്നും അവരോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ ടീച്ചറെ, ഈ മാലാഖമാര് നിന്നെ പ്രാർത്ഥിക്കാതെ ഞങ്ങൾ കേട്ടിട്ടില്ല, അങ്ങനെ ആരും പറഞ്ഞു. ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോ നിങ്ങള് ഈ പഠിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങള് ഓർത്തിരുന്ന് ചെയ്യണം കേട്ടോ. നല്ല മാറ്റാതെ നല്ല കുട്ടികളായിട്ട്. ആ പിന്നെ നമ്മളെ സഹായിക്കാൻ ദൈവം ഏർപ്പെടുത്തിയ ആരാണ്? ഏർപ്പെടുത്തിയവരാണ് ആര്? ഈ മാലാഖമാര്. നമ്മളെ സഹായിക്കാൻ ദൈവം ഏർപ്പെടുത്തിയ. പിന്നെ എന്താണ് ടീച്ചർ പറഞ്ഞത് മാലാഖമാരെ കുറിച്ച്? അവര് എവിടെയാണ്? സ്വർഗത്തില്, അല്ലെ? ദൂതന്മാരാണെന്ന് പറഞ്ഞു, അല്ലെ? അവരെന്താ ചെയ്യുന്നത്? നമ്മളിൽ നിന്നുള്ള പ്രാർത്ഥനകള്, അപേക്ഷകള്, ഇതെല്ലാം എവിടെ കൊണ്ട് കൊടുക്കും? നമ്മൾ മാലാഖമാരോട് പറയുമ്പോ അവര് ദൈവത്തിന്റെ പക്കൽ വേഗം എത്തിക്കും. അപ്പോ അവരെന്തിനു വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നേ? അപ്പൊ മനസ്സിലായോ? മാലാഖമാരോട് പ്രാർത്ഥിക്കണം, ആ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം നമുക്ക് മാലാഖമാരോട് പറയാം. അപ്പോ നിങ്ങള് ഇന്ന് മുതൽ കേട്ടോ, നിങ്ങള് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ നീ കിടക്കുമ്പോഴോ എപ്പൊ വേണേലും മാലാഖമാരോട് നിങ്ങള് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം, പ്രാർത്ഥനകൾ പറയാം. അപ്പോ എന്തോ ഈശോയ്ക്ക് ഇഷ്ടമാണല്ലോ, ദൈവത്തിന് കൊച്ചുങ്ങളെ ഇഷ്ടമാണല്ലോ. അപ്പോ നിങ്ങളുടെ പ്രാർത്ഥന വേഗം മാലാഖമാര് ഈ കാരടുത്തെത്തിക്കുകയും ദൈവത്തിന്റെ അടുത്തെത്തിക്കുകയും അപ്പോ നിങ്ങൾക്ക് ദൈവം ത്തിന്റെ അടുത്ത് നിന്ന് വേഗം ഉത്തരം കിട്ടും. അതുപോലെ തന്നെ ഈ മാലാഖമാര് നമ്മൾക്ക് മക്കൾക്കായാലും വലിയ ആളുകൾക്കായാലും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ പ്രാർത്ഥന നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൈവത്തോട് അവർ മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നാ പറയുന്നത്. അപ്പോ അവര് ദൈവത്തോട് പറഞ്ഞിട്ട് നമ്മൾക്ക് ദൈവത്തിന്റെ അടുത്ത് നിന്ന് ദാനങ്ങൾ വാങ്ങിച്ചു തരും, കൃപകളും ദാനങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് അവർ വാങ്ങിച്ചു തരും. മനസ്സിലായോ? അപ്പോ മാലാഖമാരെ നമ്മൾ പ്രാർത്ഥിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇതെല്ലാം ഓർത്തിരി എല്ലാം പഠിക്കണ്ട, പക്ഷെ ഈ മാലാഖമാരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഈ ചില കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. നിങ്ങൾ കൊച്ചുകുട്ടികളാ, പെട്ടെന്ന് മറന്നു പോകുന്ന ടീച്ചർക്ക് അറിയാം, പക്ഷെ എങ്കിലും മാലാഖമാരെ കുറിച്ച് നമ്മൾ അറിയണം. മനസ്സിലായോ? മനസ്സിലായോ? പിന്നെ ഇവരെന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് അവര് നമുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന എന്ത് കാര്യത്തിനാണ്? നമുക്ക് പല കാര്യങ്ങളുണ്ട് അല്ലേ, രോഗമുള്ള ആൾക്കാരുണ്ട് അല്ലേ, ദുഃഖം സങ്കടമുള്ളവരുണ്ട്, പിന്നെയോ പല തകർച്ചകള് അല്ലേ. ഇപ്പൊ നമ്മുടെ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഏതെങ്കിലും ആളുകൾക്കൊക്കെ അവരൊരു ജോലി ബിസിനസ്സൊക്കെ ഇല്ലേ, അവരൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ജോലി സംബന്ധമായി ഒക്കെ തടസ്സങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവര് അവർക്ക് വേണ്ടി അവരുടെ അതായത് ആ സമയത്ത് നമ്മള് പ്രാർത്ഥനകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മാലാഖമാരെന്താണ് ചെയ്യുന്നതെന്നറിയോ? ഈ അവസരങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാൻ, ദൈവത്തിനോട് പ്രാർത്ഥിക്കാനും നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം വരാനും വേണ്ടി അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഈ അവസ്ഥകൾ ഭയത്തിൽ നിന്ന്, പിന്നെ പിശാചിന്റെ തന്ത്രങ്ങളിൽ, പിശാചുണ്ടല്ലോ അറിയാലോ സാത്താൻ, ആ അതിൽ നിന്നൊക്കെ നമ്മളെ അവര് രക്ഷിക്കും. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പിശാചിനോട് മത്സരിക്കുന്നതും മറ്റു രോഗാവസ്ഥയിൽ നമ്മളെ തളർത്തുന്ന ആ സമയത്ത് വേണ്ടി നമ്മൾ അതിൽ നിന്ന് രക്ഷിക്കാനൊക്കെ ഈ മാലാഖമാര് അവരോട് നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? നമ്മള് ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ മാലാഖമാര് ചെറിയൊരു കുറച്ച് ചുരുങ്ങിയ വാക്കുകളില് മാലാഖമാര് എങ്ങനെയാണ് അല്ലെ, ചെറുതുകളുണ്ട് പറന്ന് അല്ലെ, ഇതൊക്കെ പറഞ്ഞു. അവര് ദൈവത്തിന്റെ ദൂതന്മാരാണ്, നമുക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തിന്റെ അടുത്ത് നമ്മുടെ പ്രാർത്ഥന മധ്യസ്ഥരൻ, നമ്മളുടെയും ദൈവത്തിന്റെ ഇടയിൽ നിൽക്കുന്നവര്. പിന്നെ എന്താ പറഞ്ഞത്, നമുക്ക് ദൈവത്തിൽ നിന്ന് ദാനങ്ങളൊക്കെ മേടിച്ചു തരുന്നു. നമ്മളെ പല രോഗ അവസ്ഥയില്, നമ്മുടെ ദുഃഖങ്ങളില്, സങ്കടങ്ങളില്, അല്ലെ, തകർച്ചകളില്, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നമ്മളെ അവര്
രക്ഷിക്കും. ഇതാണ് മാലാഖമാര്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ, ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പറഞ്ഞു മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് പേരാണ്. ആരുടെ കാര്യത്തിൽ, ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മൂന്ന് പേരുടെ? മിഖേൽ മാലാഖ, ഗബ്രിയേൽ മാലാഖ, റാഹേൽ മാലാഖ. മാലാഖ മുഖ്യമാല അല്ലെ, പ്രധാനിയാണ്. ആരെ? മിഖേൽ മാലാഖ. മിഖേൽ മാലാഖ, ഈ മാലാഖ എന്താണ് ചെയ്തു തരുന്നത് അറിയാമോ? നമുക്ക് ദുഷ്ടശക്തികള്, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന മാലാഖയാണ്. ആരെ? മിഖേൽ മാലാഖ. മനസ്സിലായോ? അപ്പോ ദുഷ്ടശക്തികളോട് നമ്മൾക്ക് വേണ്ടി നിരന്തരം ആര് പൊരുതുന്നു? മിഖേൽ മാലാഖ. മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ മിഖേൽ മാലാഖ എന്താ ചെയ്യുന്നേ? ദുഷ്ടശക്തികളോട് പൊരുതുന്നു. ഇനി ഗബ്രിയേൽ മാലാഖ അല്ലെ പേരിട്ട്. ഈ ഗബ്രിയേൽ മാലാഖ എന്ന് പറഞ്ഞപ്പോ ആ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. എവിടെയാ? എവിടെയാണ് നമ്മള് പ്രാർത്ഥന പഠിക്കൂലേ വൈകിട്ട് കുടുംബ? അപ്പൊ അതിനകത്ത് നമ്മൾ തിങ്കളാഴ്ച ദിവസം ഒരു പ്രാർത്ഥന പഠിക്കും. ഏതാണ് ജപമാണ് ചെല്ലുന്നത്? സന്തോഷത്തിന്റെ. അതിൽ ആദ്യത്തെ രഹസ്യത്തിലുണ്ട്. ഒന്നാമത്തെ എന്താണെന്നറിയോ? എന്താണ്? അതായത് കന്യകാ മറിയത്തിന് അല്ലെ, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയോട് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആ ദൂത് അമ്മേനെ അറിയിക്കുന്നു. ആ മാലാഖയാണ് ഗബ്രിയേൽ. എന്താ പറയുന്നത്? നീ ഒരു ഉണ്ണിയെ പ്രസവിക്കും അല്ലെ, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് നീ ഒരു ഉണ്ണിയെ പ്രസവിക്കും, അതിന് ഈശോ എന്ന് പേരിടണം. മനസ്സിലായോ? അപ്പോ പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പില് ദൈവത്തിന്റെ ദൂതുമായി വന്ന മാലാഖ ആരാണ്? ഗബ്രിയേൽ മാലാഖ. മനസ്സിലായോ? മനസ്സിലായോ? മറന്നുപോവോ? ഇല്ല. ഇനി മൂന്നാമത്തെ ആളുടെ പേരാണ് റാഹേൽ മാലാഖ. റാഹേൽ മാലാഖ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അറിയാമോ? റാഹേൽ മാലാഖയാണ് നമ്മളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. ആരാണ്? റാഹേൽ മാലാഖ. അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് പനിയും ഇതൊക്കെ വരുമ്പോ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ കൂടെ ദൈവം അയക്കുന്നുണ്ട്. ആരെ? ആരെ? റാഹേൽ മാലാഖേനെ കൂടെ ഇരുന്ന്. അപ്പൊ നിങ്ങൾ ഒരു അസുഖം വരുമ്പോഴൊക്കെ, ഇനിയിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും അതൊക്കെ വരുമ്പോ കേൾക്കുമ്പോഴും നിങ്ങൾ അറിയുമ്പോഴും ആരോട് പ്രാർത്ഥിക്കണം എന്നറിയാമോ? റാഹേൽ മാലാഖയോട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോ നിങ്ങളത് ഈ മൂന്ന് മാലാഖമാരുടെ പേര് ഓർമ്മയുണ്ടോ? ആരൊക്കെയാണ് മുഖ്യദൂതന്മാരായ മാലാഖമാര്? മിഖേൽ, റാഹേൽ, പിന്നെയാ ഗബ്രിയേൽ. ഇവരെ കുറിച്ച് പറഞ്ഞ മിഖേൽ മാലാഖ എന്താ ചെയ്യുന്നത്? ദുഷ്ടശക്തികളോട് മത്സരിക്കുന്നു. പിന്നെയോ ഗബ്രിയേൽ മാലാഖ എന്താ ചെയ്യുന്നത്? എന്താണ്? ദൈവത്തിന്റെ അടുത്തുനിന്ന് അല്ലേ, ദൈവത്തിന്റെ സന്ദേശം നമ്മളെ അറിയിക്കുന്നു. അതിനാണ് ടീച്ചർ പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യം ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ദൈവത്തിന്റെ സന്ദേശങ്ങള് നമ്മളിൽ എത്തിക്കുന്നതാണ് ആര്? ഗബ്രിയേൽ. റാഹേൽ മാലാഖയോ രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോ നമ്മൾ ഈ പാഠഭാഗത്തിൽ എന്താണ് പറഞ്ഞത്? ആരെ കുറിച്ചാ പഠിച്ചത്? മാലാഖമാര്. അപ്പോ നമ്മുടെ ചുറ്റും കോടാനുകോടി മാലാഖമാരുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും, അപ്പൊ നിങ്ങള് കുസൃതികൾ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല. അത് ആരുള്ളത് കൊണ്ടാ? നിങ്ങളെ കാക്കുന്ന മാലാഖ അല്ലേ, നിങ്ങളുടെ കൂടെ മാലാഖമാർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കും നമുക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്നും പറ്റാതിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മള് മുഖ്യദൂതനായ മാലാഖയെ കുറിച്ച് പഠിച്ചു. മിഖേൽ, റാഫേൽ, എന്താണ് ഗബ്രിയേൽ. മനസ്സിലായോ? അപ്പോ അവരെന്താ ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞു. മിഖേൽ പിശാചുക്കളോട് തന്ത്രം തന്ത്രത്തെ ചെറുത്തു നിൽക്കുന്നു, അവരോട് മത്സരിക്കുന്നു. ഗബ്രിയേൽ ദൈവത്തിന്റെ സന്ദേശം നമ്മളിൽ എത്തിക്കുന്നു. റാഫേല് രോഗങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചേ. ഈശോയേ, ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ചുറ്റും നിർത്തി ഈ മാലാഖമാരെ ഞങ്ങളെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നന്ദി.